വിദ്യാസാഗറിലെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ആറാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പുസ്തകത്തിലെ രണ്ടാമത്തെ പാഠമായിട്ടുള്ള മിഡീവൽ ഇന്ത്യ സൊസൈറ്റി റിസോഴ്സ് ട്രേഡ്, അതായത് മധ്യകാല ഇന്ത്യ സമൂഹം വിഭവം വിനിമയം എന്ന പാഠമാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് അഗ്രികൾച്ചർ ആൻഡ് ആർട്ടിസൻഷിപ്പ്, കൃഷിയും കൈത്തൊഴിലും എന്ന ഭാഗമാണ്. സെൻട്രൽ ഏഷ്യയിൽ നിന്നും എത്തിയ സഞ്ചാരിയായിട്ടുള്ള അൽബറൂണിയുടെ വിവരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് മധ്യകാല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട തൊഴിലായിരുന്നു കൃഷി എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ട് അവർ കൃഷി ചെയ്തിരുന്ന വിളകൾ എന്ന് പറയുന്നത് പരുത്തി, അതുപോലെ തന്നെ ധാന്യങ്ങൾ, അതുപോലെ നീലം, കരിമ്പ് മുതലായവയായിരുന്നു. അപ്പോൾ ഏതൊക്കെയായിരുന്നു? പരുത്തിയുണ്ട്, ധാന്യങ്ങളുണ്ട്, അതുപോലെ തന്നെ നീലമുണ്ട്, കരിമ്പുണ്ട്. ഇതായിരുന്നു ആ മധ്യകാല ഇന്ത്യയിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്തിരുന്ന വിളകൾ എന്ന് പറയുന്നത്. അപ്പോൾ കൃഷിക്ക് യോഗ്യമായിട്ടുള്ള ധാരാളം സ്ഥലങ്ങൾ എന്ത് ചെയ്തിരുന്നു? കൃഷി ചെയ്യാതെ ചുമ്മാ ഇട്ടിരുന്നു. അപ്പോൾ ഇങ്ങനെ ചുമ്മാ ഇട്ടിരുന്ന പ്രദേശം ആദ്യമായി കൃഷി ചെയ്യുന്നവർക്ക് ആ പ്രദേശത്തെ ഉടമസ്ഥ അവകാശം നൽകുന്ന ഒരു രീതി ഈ മധ്യകാല ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. നമ്മൾ എന്താണ് ഇവരെ പറഞ്ഞത്? മധ്യകാല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം എന്തായിരുന്നു? കൃഷിയായിരുന്നു. ഇത് നമുക്ക് എവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും? മധ്യേഷ്യയിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് വന്ന യാത്രക്കാരനായ അൽബറൂണിയുടെ വിവരണങ്ങൾ നമുക്കിത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ട് കൃഷി ചെയ്തിരുന്ന വിളകൾ എന്ന് പറയുന്നത് പരുത്തി, ധാന്യങ്ങൾ, അതുപോലെ തന്നെ നീലം, കരിമ്പ് മുതലായവയാണ്. ധാരാളം കൃഷിയോഗ്യമായ പ്രദേശങ്ങൾ കൃഷി ചെയ്യാതെ വെറുതെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ പ്രദേശങ്ങളിൽ ആദ്യമായിട്ട് കൃഷി ചെയ്യുന്ന കർഷകർക്ക് എന്ത് നൽകിയിരുന്നു? ആ പ്രദേശത്തെ ഉടമസ്ഥാവകാശം പതിച്ചു നൽകിയിരുന്നു. ഇങ്ങനെയാണ് കഠിനാധ്വാനികളായിട്ടുള്ള പല കർഷകരും ഭൂമിക്ക് മേലുള്ള അധികാരം നേടിയെടുത്തത്. അപ്പോൾ കൃഷി ചെയ്യാതിരുന്ന പ്രദേശങ്ങൾ അവരെന്ത് ചെയ്യാനായിട്ട് തുടങ്ങി? കൃഷി ചെയ്യാതിരുന്ന പ്രദേശങ്ങൾ അവർ കൃഷി ഇറക്കുവാനായിട്ട് തുടങ്ങി. അപ്പോൾ അവർക്ക് എന്ത് നൽകി? ആ കൃഷിയിടത്തെ ഉടമസ്ഥാവകാശം കൽപ്പിച്ചു നൽകി. ഇത് കൂടാതെ തന്നെ ഈ മധ്യകാല ഇന്ത്യയിൽ കൃഷി വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഭരണാധികാരികൾ നിരവധി മാർഗങ്ങൾ ഉപയോഗിച്ചിരുന്നു. അതിൽ നമുക്ക് പ്രധാനമായിട്ട് പറയാൻ സാധിക്കുന്നതാണ് ഒന്നാമത്തേത് ജലസേചന സൗകര്യം നൽകി എന്നുള്ളത്. അപ്പോൾ ഈ കൃഷി കൂടുതൽ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഭരണാധികാരികൾ നൽകിയ പ്രധാനപ്പെട്ട സംവിധാനങ്ങളിലൊന്നാണ് ജലസേചന സൗകര്യം മെച്ചപ്പെടുത്തിയത്. രണ്ട്, വിത്തുകൾ അവർക്കായി വിതരണം ചെയ്തത്. ഒന്നാമത്തെ എന്തായിരുന്നു? ജലസേചന സൗകര്യം നൽകി. രണ്ടാമത്തേത് അവർക്ക് വിത്തുകൾ നൽകി. മൂന്നാമത്തേത് അവർക്ക് നികുതിയിൽ ഇളവുകൾ കൊടുത്തു. അപ്പോൾ കൃഷി വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും മൂന്ന് സംവിധാനങ്ങളാണ് മധ്യകാല ഇന്ത്യയിലെ ഭരണാധികാരികൾ നടത്തിയിരുന്നത്. അതേതൊക്കെയായിരുന്നു? ഒന്ന്, ജലസേചന സൗകര്യം. രണ്ട്, അവർക്ക് വിത്തുകൾ നൽകിയിരുന്നു. മൂന്ന്, അവർക്ക് നികുതി ഇളവും നൽകിയിരുന്നു. മധ്യകാല ഇന്ത്യയിലെ മറ്റൊരു സംവിധാനമായിരുന്നു വരുമാനമായിട്ട് അല്ലെങ്കിൽ വേതനമായിട്ട് ഭൂമി പതിച്ചു നൽകിയിരുന്നത്. ആർക്കായിരുന്നു അങ്ങനെ പതിച്ചു നൽകിയിരുന്നത്? അങ്ങനെ പതിച്ചു നൽകിയിരുന്നത് ഓഫീസേഴ്സിനായിരുന്നു. അതായത് ഓഫീസേഴ്സിന് വേതനമായിട്ട് ഭൂമി പതിച്ചു നൽകിയിരുന്ന ഒരു വ്യവസ്ഥിതി ഈ മധ്യകാല ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രധാനമായിട്ട് സുൽത്താനേറ്റ് പീരീഡിൽ നടത്തിയിരുന്ന ഈ ഒരു സംവിധാനത്തിനെ പറയുന്ന പേര് ഇക്ത എന്നായിരുന്നു. അപ്പോൾ എന്താണ് സുൽത്താനേറ്റ് പീരീഡിൽ ഇതുപോലെ ഓഫീസേഴ്സിന് വേതനമായിട്ട് ഭൂമി പതിച്ചു കൊടുത്തിരുന്ന ആ ഒരു സംവിധാനത്തിനെ പറയുന്ന പേരെന്താണ്? ഇക്ത. ഇതേ സംവിധാനത്തിനെ തന്നെ മുഗൾ പീരീഡ് ആയപ്പോഴേക്കും പറഞ്ഞിരുന്നത് ജാഗിർദാരി എന്നായിരുന്നു. അപ്പോൾ എന്താണ് വേതനമായിട്ട് ഓഫീസേഴ്സിന് ഭൂമി പതിച്ചു കൊടുത്തിരുന്ന ഒരു വ്യവസ്ഥിതി മധ്യകാല ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അത് രണ്ട് ഭരണ കാലയളവുകളിൽ അറിയപ്പെട്ടിരുന്ന പേരെന്ന് പറയുന്നത് വ്യത്യസ്തമായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനെ സുൽത്താനേറ്റ് പീരീഡിൽ നമ്മൾ വിളിച്ചത് എങ്ങനെയാണ്? ഇഖ്ത എന്ന് വിളിച്ചു. അതുപോലെ മുഗൾ പീരീഡിൽ നമ്മളതിനെ വിളിച്ചത് ജാഗിർദാരി എന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു മധ്യകാല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം എന്തായിരുന്നു എന്ന് പറഞ്ഞു? കൃഷിയായിരുന്നു എന്ന് പറഞ്ഞു. എന്നാൽ കൃഷി മാത്രമായിരുന്നു അവിടുത്തെ ഉപജീവന മാർഗം? കൃഷി മാത്രമായിരുന്നില്ല, കൃഷിക്കുപരി അവിടെ കാർഷിക ഉപകരണങ്ങളുടെ നിർമ്മാണം ഒരു പ്രധാനപ്പെട്ട തൊഴിൽ മേഖലയായിരുന്നു. അതുപോലെ തന്നെ നഗരങ്ങളിലെ പ്രധാനപ്പെട്ട തൊഴിലായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് ഒന്ന് കരകൗശലവും അതുപോലെ തന്നെ തുണിനെയ്ത്തുമായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രധാനപ്പെട്ട രണ്ട് വിളകൾ ഏതൊക്കെയായിരുന്നു എന്ന് പറഞ്ഞു. പരുത്തിയുമുണ്ട്, നീലവുമുണ്ട്. അപ്പോൾ അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? നമ്മുടെ ഈ തുണിയുമായിട്ട്, തുണിനെയ്ത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? ഈ രണ്ട് വിളകൾ എന്ന് പറയുന്നത്.
അപ്പോൾ എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഗ്രാമപ്രദേശങ്ങളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പരുത്തി, അതുപോലെ തന്നെ നീലം, അതുപോലെ സിൽക്ക്, ഇതെല്ലാം എന്തിലേക്ക് പോയിരുന്നു എന്നാണ് പറയുന്നത്? ഈ തുണി വ്യവസായത്തിന് വളരെ വലിയ ഒരു അസംസ്കൃത വസ്തുക്കളായിരുന്നു ഏതെന്ന് പറയുന്നത്? ഈ പരുത്തി, നീലം, അതുപോലെ തന്നെ സിൽക്ക് എന്ന് പറയുന്നത്. ഇതെവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു? റൂറൽ ഏരിയയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് വളരെയധികം വലിയ ഒരു സഹായമാണ് എവിടെ നിന്ന് ലഭിച്ചത്? ഈ വിളകളുടെ ഉൽപ്പാദനത്തിൽ നിന്നും ലഭിച്ചത്. അപ്പോൾ ഇങ്ങനെ നിർമ്മിച്ചിരുന്ന ഇന്ത്യയിലെ തുണിത്തരങ്ങൾക്ക് ലോകത്തെ പല ഭാഗങ്ങളിലും മികച്ച രീതിയിലുള്ള വരവേൽപ്പായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് വളരെ ഗുണമേന്മയുള്ളതും വിവിധ നിറങ്ങളിലുമുള്ളതുമായിട്ടുള്ള വസ്ത്രങ്ങളാണ് ഇന്ത്യയിലെ ഈ ഒരു തുണിനെയ്ത്തുകാർ നിർമ്മിച്ചിരുന്നത്. അപ്പോൾ ഇന്ത്യയിലെ തുണിനെയ്ത്തുകാരുടെ ഇത്തരം വസ്ത്രങ്ങൾ ലോകത്തെ പല ഭാഗങ്ങളിലും എന്തുകൊണ്ടാണ് വളരെ പ്രസക്തമായി മാറിയത് എന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ ഗുണമേന്മയും അതുപോലെ തന്നെ വിവിധ നിറങ്ങളിലുമുള്ള വസ്ത്രങ്ങളായിരുന്നു ആര് നിർമ്മിച്ചിരുന്നത്? ഇന്ത്യയിലെ തുണിനെയ്ത്തുകാർ നിർമ്മിച്ചിരുന്നത്. അതുപോലെ തന്നെ ആവി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തവും അതുപോലെ തന്നെ തുണിനെയ്ത്തിന് സഹായിച്ചിരുന്ന ഉപകരണങ്ങളുടെ കണ്ടെത്തലും കൂടുതലായിട്ട് ഈ ഒരു തുണി വ്യവസായത്തെ സഹായിച്ചിരുന്നു, അല്ലെങ്കിൽ തുണി വ്യവസായത്തിൻ്റെ വികാസത്തിന് വളരെയധികം സഹായിച്ചിട്ടുള്ള രണ്ട് കണ്ടുപിടുത്തങ്ങളായിരുന്നു നൂൽ നൂൽക്കുന്നതിനുള്ള ചർക്കയും അതുപോലെ തന്നെ നെയ്ത്തിനുള്ള തറിയും. അപ്പോൾ നൂൽ നൂൽക്കുന്നതിനുള്ള ചർക്കയും നെയ്ത്തിനുള്ള തറിയും എന്തിലേക്ക് സഹായിച്ചു എന്നാണ് നമ്മൾ പറഞ്ഞത്? ഇന്ത്യയിലെ ഈ ഒരു തുണി വ്യവസായത്തിൻ്റെ വികാസത്തിന് വളരെ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നവയായിരുന്നു. അതുപോലെ തന്നെ ഇത്തരം തുണിത്തരങ്ങളിൽ നിറം പൂശുന്നതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരുന്നത് എന്തായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞ നീലമായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്ത്യയിലെ തുണിത്തരങ്ങൾക്ക് എന്തുണ്ടായിരുന്നു? ലോക പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥാനം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതിൽ പറഞ്ഞ എന്താണ്, പ്രധാനമായിട്ടുള്ള ഉപജീവന മാർഗം എന്ന് പറയുന്നത് കൃഷിയാണ്. ഈ കൃഷിയിൽ പ്രധാനമായിട്ട് അവർ കൃഷി ചെയ്തിരുന്ന ഏതൊക്കെ വിളകളായിരുന്നു? പരുത്തി ഉണ്ടായിരുന്നു, അതുപോലെ ധാന്യങ്ങൾ ഉണ്ടായിരുന്നു, നീലമുണ്ടായിരുന്നു, കരിമുണ്ടായിരുന്നു, ഇതൊക്കെയാണ് അവർ പ്രധാനമായിട്ടും കൃഷി ചെയ്തിരുന്നത്. ധാരാളം കൃഷിക്ക് യോഗ്യമായിട്ടുള്ള സ്ഥലങ്ങൾ എന്ത് ചെയ്തിരുന്നു? കൃഷി ചെയ്യാതെ ഇട്ടിരുന്നു. ഇങ്ങനെ കൃഷി ചെയ്യാതിരുന്ന സ്ഥലങ്ങളിൽ കൃഷി വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ പദ്ധതികളായിരുന്നു ഉണ്ടായിരുന്നത്? അവിടെ കൃഷി ചെയ്യാത്ത സ്ഥലത്തിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകി, അതുപോലെ തന്നെ ഓഫീസേഴ്സിന് അവിടെ ലാൻഡ് എന്തായിട്ട് നൽകി, അവിടെ ഭൂമി അവർക്ക് വേതനമായിട്ട് നൽകി. അതിനെ സുൽത്താനേറ്റ് പീരീഡിൽ എന്ത് വിളിച്ചു? ഇഖ്ത എന്ന് വിളിച്ചു. മുഗൾ പീരീഡിൽ അതിനെ ജാഗിർദാരി എന്ന് വിളിച്ചു. അതുപോലെ തന്നെ അവിടുത്തെ മധ്യകാല ഇന്ത്യയിലെ ഭരണാധികാരികൾ കൃഷി വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന സംവിധാനങ്ങൾ എന്തൊക്കെയായിരുന്നു? ജലസേചന സൗകര്യം, അതുപോലെ വിത്തുകളുടെ വിതരണം, പിന്നെ നികുതിയിൽ നൽകിയ ഇളവ്, പിന്നെ കൃഷി മാത്രമല്ല മറ്റ് കുറച്ച് തൊഴിലുകളും കൂടി മധ്യകാല ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ കാർഷിക ഉപകരണങ്ങളുടെ നിർമ്മാണം നമ്മൾ കണ്ടു. അതുകൂടാതെ തന്നെ പിന്നെ കരകൗശല വിദ്യ ഉണ്ടായിരുന്നു, നെയ്ത്തുണ്ടായിരുന്നു. നെയ്ത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഗ്രാമപ്രദേശങ്ങളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പരുത്തി, നീലം, സിൽക്ക് ഇതൊക്കെ എന്തായിട്ട് മാറിയിരുന്നു? നമ്മുടെ ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, അതായത് നമ്മുടെ തുണി വ്യവസായത്തിന് വളരെ വലിയ മുതൽക്കൂട്ടായിരുന്നു എന്ന് പറഞ്ഞു. ചായ മുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ എന്താണ് ഉപയോഗിച്ചിരുന്നതെന്ന് പറഞ്ഞു, നീലമാണ് ഉപയോഗിച്ചിരുന്നതെന്ന് പറഞ്ഞു. അതുകൂടാതെ തന്നെ എന്തിൻ്റെയൊക്കെ കണ്ടെത്തലാണ്? നൂൽ നൂൽക്കുന്നതിനുള്ള ചർക്കയും നെയ്ത്തിനുള്ള തറിയുടെയും കണ്ടെത്തൽ എന്ന് പറയുന്നത് നമ്മുടെ തുണി വ്യവസായത്തിനെ വളരെ രീതിയിൽ സഹായിച്ചിട്ടുള്ള ഒരു മുന്നേറ്റമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ടൗൺ ആൻഡ് ട്രേഡ്, അതായത് നഗരവും വാണിജ്യവും എന്ന ഭാഗമാണ്. അപ്പോൾ കാർഷിക മേഖലയിലുണ്ടായ പുരോഗതി എന്ന് പറയുന്നത് വാണിജ്യത്തിന് വളരെ വലിയ ഒരു സഹായമാണ് ചെയ്തതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കാർഷിക മേഖലയിൽ ഉണ്ടായ പുരോഗതി മൂലം അവരെന്ത് ചെയ്തു? കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി. അത് എന്തിലേക്ക് നയിച്ചു? അവരുടെ വാണിജ്യത്തിനും അതുപോലെ തന്നെ വിപണനത്തിനും സഹായിച്ചു. അതിൽ പ്രധാനമായിട്ട് നമുക്ക് പറയുവാൻ സാധിക്കുന്നത് ഇവിടുത്തെ സുഗന്ധദ്രവ്യങ്ങൾ, അതുപോലെ തന്നെ തുണിത്തരങ്ങൾ, തുകൽ, രത്നങ്ങൾ, ചന്ദനം, അതുപോലെ ലോഹങ്ങൾ, മുത്ത്, ആനക്കൊമ്പ് തുടങ്ങിയവയെല്ലാം മറ്റ് വിദേശ കമ്പോളങ്ങളിൽ വളരെയധികം ആവശ്യപ്പെട്ടിരുന്ന വസ്തുക്കളായിരുന്നു. അപ്പോൾ ഏതൊക്കെ വസ്തുക്കളാണ് വിദേശ കമ്പോളങ്ങളിൽ കൂടുതൽ ആവശ്യപ്പെട്ടിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്? ഒന്നിവിടുത്തെ സുഗന്ധദ്രവ്യങ്ങൾ അല്ലെങ്കിൽ സുഗന്ധവ്യഞ്ജനങ്ങൾ, അതുപോലെ തന്നെ തുണിത്തരങ്ങൾ, തുകല്, രത്നങ്ങൾ, അതുപോലെ ചന്ദനം, ലോഹം, മുത്ത്, ആനക്കൊമ്പ് ഇവയെല്ലാം വിദേശ കമ്പോളങ്ങളിൽ എന്തുണ്ടായിരുന്നു? വളരെയധികം ആവശ്യപ്പെട്ടിരുന്ന വസ്തുക്കളായിരുന്നു. അപ്പോൾ
ഇന്ത്യയുമായിട്ട് ഇത്തരത്തിൽ വാണിജ്യം ചെയ്യുന്നതിന് നിരവധി രാജ്യക്കാർ മധ്യകാലഘട്ടത്തിലെ തന്നെ വാണിജ്യത്തിൽ ഏർപ്പെട്ടിരുന്നു. അപ്പോൾ അങ്ങനെയാണ് പല വിദേശികളും ഇന്ത്യയിലേക്ക് എത്തുന്നത്. അതിൽ പ്രധാനപ്പെട്ട ആളുകളാണ് ചൈനക്കാർ, അറബുകാർ, അറബികൾ, ചൈനക്കാർ, അതുപോലെ തന്നെ പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, അത് ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ. അപ്പോൾ ഏതൊക്കെ വിദേശ രാജ്യങ്ങളാണ് ഇന്ത്യയുമായിട്ട് മധ്യകാലത്തിലെ വാണിജ്യത്തിൽ ഏർപ്പെടുന്നതിനായിട്ട് എത്തിയിട്ടുള്ളത്? ചൈനക്കാരുണ്ടായിരുന്നു, അറബികളുണ്ടായിരുന്നു, പോർച്ചുഗീസുകാരുണ്ടായിരുന്നു, ഡച്ചുകാരുണ്ടായിരുന്നു, ഇംഗ്ലീഷുകാരുണ്ടായിരുന്നു, പിന്നെ ആരുണ്ടായിരുന്നു? ഫ്രഞ്ചുകാരും ഉണ്ടായിരുന്നു. ചൈനക്കാർ, അറബികൾ, പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, പിന്നെ ആരുണ്ട്? ഫ്രഞ്ചുകാരും ഇതിലുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ നഗരങ്ങളെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും അത് ഇന്ത്യയിലെ നഗരങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ കാണുവാൻ സാധിക്കുന്നത് മൊറോക്കൻ സഞ്ചാരിയായിരുന്ന ഇബിൻ ബത്തൂത്തയുടെയും അതുപോലെ തന്നെ ഇംഗ്ലീഷ് സഞ്ചാരിയായിരുന്ന റാൽ ഫിച്ചിൻ്റെയും എഴുതപ്പെട്ട ലിഖിതങ്ങളിൽ നിന്നാണ് നമ്മുടെ അക്കാലത്തെ നഗരങ്ങളെക്കുറിച്ചുള്ള വിവരണം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അക്കാലത്ത് നഗരങ്ങളെക്കുറിച്ചുള്ള വിവരണം നമുക്ക് ലഭിക്കുന്നത് ആരുടെയൊക്കെ ലിഖിതപ്പെട്ട വിവരണങ്ങളിൽ നിന്നാണ്? മൊറോക്കൻ സഞ്ചാരിയായിട്ടുള്ള ഇബിൻ ബത്തൂത്തയുടെയും അതുപോലെ തന്നെ ഇംഗ്ലീഷ് സഞ്ചാരിയായിട്ടുള്ള റാൽ ഫിച്ചിൻ്റെയും എഴുതപ്പെട്ടിട്ടുള്ള വിവരണങ്ങളിൽ നിന്നാണ് നമുക്ക് അക്കാലത്തെ നഗരങ്ങളെക്കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അക്കാലത്തെ നഗരങ്ങളെല്ലാം ഏതെങ്കിലും ഒരു നിർമ്മാണ കേന്ദ്രത്തെയോ അല്ലെങ്കിൽ കമ്പോളത്തെയോ കേന്ദ്രീകരിച്ചായിരിക്കും ഉണ്ടായി വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ മധ്യകാല ഇന്ത്യയിലെ നഗരങ്ങൾ ഉണ്ടായി വന്നിട്ടുള്ളത് എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു ഉൽപ്പാദന കേന്ദ്രത്തിൻ്റെയോ കമ്പോളത്തിൻ്റെയോ കേന്ദ്രീകരിച്ചായിരിക്കും എന്ത് വളർന്നു വരിക? മധ്യകാല ഇന്ത്യയിലെ നഗരങ്ങൾ വളർന്നു വരിക. അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ് ധാക്ക, പൈത്താൻ, കാഞ്ചീപുരം, ഉറയൂർ, മധുര തുടങ്ങിയിട്ടുള്ള നഗരങ്ങൾ. ഇപ്പോൾ മധ്യകാല ഇന്ത്യയിലെ നഗരങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടായി വരുന്നു? ഒന്നുകിൽ കമ്പോളം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉൽപ്പാദന കേന്ദ്രം, അതിനെ കേന്ദ്രീകരിച്ചായിരിക്കും മധ്യകാല ഇന്ത്യയിലെ നഗരങ്ങൾ വളർന്നു വന്നിട്ടുള്ളത്. അതിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ധാക്കയുണ്ട്, പൈത്താനുണ്ട്, കാഞ്ചീപുരമുണ്ട്, ഉറയൂറുണ്ട്, മധുരയുണ്ട്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് താമസിച്ചിരുന്ന ആളുകൾ എന്ന് പറയുന്നത് ആരൊക്കെയായിരിക്കും? ഒന്ന്, കരകൗശലക്കാരുണ്ടായിരുന്നു, അതുപോലെ തന്നെ വ്യാപാരികളുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഭരണാധികാരികൾക്ക് വേണ്ടിയിട്ടുള്ള ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു, സെർവൻസ് ഉണ്ടായിരുന്നു, പിന്നെ അടിമകളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സേവകരുണ്ടായിരുന്നു, ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു, കരകൗശലക്കാരുണ്ടായിരുന്നു, വ്യാപാരികളുണ്ടായിരുന്നു, അതുപോലെ തന്നെ അടിമകളുണ്ടായിരുന്നു. ഇവരായിരുന്നു ഈ നഗരപ്രദേശത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ജനങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നഗരങ്ങൾ ഉണ്ടായി വന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. നഗരങ്ങൾ ഉണ്ടായി വന്നത് ഏതെങ്കിലും ഒരു ഉൽപ്പാദന കേന്ദ്രത്തെയോ അല്ലെങ്കിൽ കമ്പോളത്തെയോ കേന്ദ്രീകരിച്ചാണ് നഗരങ്ങൾ ഉണ്ടായി വന്നത്. ഈ നഗരങ്ങളിലെ പ്രധാനപ്പെട്ട ജനവിഭാഗം എന്ന് പറയുന്നത് ആരൊക്കെയായിരുന്നു? കരകൗശലക്കാർ, വ്യാപാരികൾ, ഓഫീസേഴ്സ്, അതുപോലെ തന്നെ സേവകർ, അടിമകൾ തുടങ്ങിയവരായിരുന്നു. ഇനി നമുക്ക് അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കാവുന്ന ഒന്നാണ് കാർഖാനാസ് എന്ന് പറയുന്ന കേന്ദ്രങ്ങൾ. അപ്പോൾ എന്താണ് ഈ കാർഖാനാസ്? കാർഖാനാസ് എന്ന് പറയുന്നത് മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലേക്ക് ആവശ്യമായ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയും വിപണനം ചെയ്യുകയും ചെയ്തിരുന്ന കേന്ദ്രങ്ങളാണ് ഏതെന്ന് പറയുന്നത്? കാർഖാനാസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കാർഖാനാസ് എന്ന് പറയുന്നത്? മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലേക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയും വിപണനം ചെയ്യുകയും ചെയ്തിരുന്ന കേന്ദ്രങ്ങളാണ് എന്തെന്ന് പറയുന്നത്? കാർഖാനാസ് എന്ന് പറയുന്നത്. ഈ കാർഖാനാസ് എന്ന് പറയുന്ന ഈ ഒരു ഉൽപ്പാദന കേന്ദ്രത്തെ പറ്റിയുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത് ഫ്രഞ്ച് യാത്രക്കാരനായിട്ടുള്ള ബെർണിയർ, ഫ്രഞ്ച് യാത്രക്കാരനായിട്ടുള്ള ബെർണിയറുടെ വിവരങ്ങളിൽ നിന്നാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? കാർഖാനാസ് എന്ന് പറയുന്ന ഈ ഒരു ഉൽപ്പാദന കേന്ദ്രത്തെ പറ്റി ലഭിക്കുന്നത്. അപ്പോൾ കാർഖാനാസിനെ പറ്റി പറഞ്ഞ ആ ഒരു യാത്രക്കാരനാരാണ്? ഫ്രഞ്ച് യാത്രക്കാരനായിട്ടുള്ള ബെർണിയറാണ് കാർഖാനാസിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ടൗൺ ആൻഡ് ട്രേഡിൽ പഠിച്ചത് എന്തൊക്കെയാണ്? നമ്മുടെ കാർഷിക ഉൽപ്പാദനത്തിൻ്റെ സമൃദ്ധി നമ്മുടെ വാണിജ്യത്തിനെ സഹായിച്ചു. പ്രധാനമായിട്ട് നമ്മൾ വാണിജ്യത്തിൽ ഏർപ്പെട്ടിരുന്ന വസ്തുക്കൾ എന്തൊക്കെയായിരുന്നു? സുഗന്ധദ്രവ്യങ്ങളുണ്ടായിരുന്നു, തുണിത്തരങ്ങളുണ്ടായിരുന്നു, തുകലുണ്ടായിരുന്നു, രത്നങ്ങളുണ്ടായിരുന്നു, ചന്ദനമുണ്ടായിരുന്നു, ലോഹങ്ങളുണ്ടായിരുന്നു, മുത്തുണ്ടായിരുന്നു, അതുപോലെ ആനക്കൊമ്പുണ്ടായിരുന്നു, അതുപോലെ തന്നെ മറ്റ് പല വിദേശ രാജ്യങ്ങളുമായിട്ടും നമുക്ക് വാണിജ്യ ബന്ധമുണ്ടായിരുന്നു. അതിനുദാഹരണമാണ് ചൈനക്കാരും അറബികളും പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരുമെല്ലാം മധ്യകാല ഇന്ത്യയുമായിട്ട് നടത്തിയിട്ടുള്ള ഈ ഒരു വാണിജ്യ ബന്ധം എന്ന് പറയുന്നത്. അതുപോലെ ഇവിടുത്തെ നഗരങ്ങൾ, നഗരങ്ങളെ പറ്റിയുള്ള വിവരണങ്ങൾ നമുക്ക് എവിടെ നിന്ന് ലഭിക്കുന്നു? ഇബിൻ ബത്തൂത്തയുടെയും റാൽ ഫിച്ചിൻ്റെയും ലിഖിതമായിട്ടുള്ള വിവരണങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. നഗരങ്ങൾ ഉണ്ടായി വന്നത് എങ്ങനെയാണ്? ഒരു
കമ്പോളത്തിന്റെയോ അല്ലെങ്കിൽ ഉൽപാദന കേന്ദ്രത്തെയോ കേന്ദ്രീകരിച്ചായിരിക്കും എന്തുണ്ടായി വരിക? നഗരങ്ങൾ ഉണ്ടായി വരിക. പ്രധാനപ്പെട്ട നഗരങ്ങൾ ഏതൊക്കെയായിരുന്നു? ഡാക്ക, പൈത്താൻ, കാഞ്ചീപുരം, ഉറയൂർ, മധുര തുടങ്ങിയവയായിരുന്നു പ്രധാനപ്പെട്ട നഗരങ്ങൾ. ഈ നഗരങ്ങളിൽ അധിവസിച്ചിരുന്ന പ്രധാനപ്പെട്ട ജനവിഭാഗം എന്ന് പറയുന്നത് ആരൊക്കെയായിരുന്നു? കരകൗശലക്കാരുണ്ടായിരുന്നു, വ്യാപാരികളുണ്ടായിരുന്നു, സേവകരുണ്ടായിരുന്നു, അടിമകളുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഭരണാധികാരികൾക്ക് വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതുമായിട്ട് പറഞ്ഞതാണ് കാർഖാനാസ് എന്ന് പറഞ്ഞു. കാർഖാനാസിനെ പറ്റിയുള്ള വിവരം നൽകുന്നത് ആരുടെ ലിഖിതങ്ങളിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കി? ഫ്രഞ്ച് യാത്രക്കാരനായിട്ടുള്ള ബെർണിയറുടെ വിവരങ്ങളിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കി. എന്താണ് കാർഖാനാസ് എന്ന് പറയുന്നത്? മുഗൾ ചക്രവർത്തിമാരുടെയും അതുപോലെ തന്നെ പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലേക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയും വിപണനം ചെയ്യുകയും ചെയ്തിരുന്ന കേന്ദ്രങ്ങളാണ് കാർഖാനാസ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇതാണ് നമ്മൾ ഈ ഒരു ടൗൺ ആൻഡ് ട്രേഡ് എന്ന് പറയുന്ന പോർഷനിൽ പഠിച്ചത്. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് സോഷ്യൽ ലൈഫ് അഥവാ ജനജീവിതം. ഇപ്പോൾ മധ്യകാല ഇന്ത്യയിലെ ജനജീവിതം എങ്ങനെയായിരുന്നു എന്നാണ് നമ്മളിനി നോക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ മധ്യകാല ഇന്ത്യയിലെ ജനജീവിതത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റൊരു ഫ്രഞ്ച് യാത്രക്കാരനായിട്ടുള്ള ടവേണിയർ എന്ന വ്യക്തിയുടെ ലിഖിതങ്ങളിൽ നിന്നാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിവരണങ്ങളിൽ നിന്നാണ് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നത്? മധ്യകാല ഇന്ത്യയിലെ സാമൂഹ്യ ജീവിതത്തെ പറ്റി അല്ലെങ്കിൽ ജനജീവിതത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നത്. ആരാണ് ആ യാത്രക്കാരൻ? ആ യാത്രക്കാരൻ്റെ പേരാണ് ടവേണിയർ. അദ്ദേഹം എവിടെ നിന്നുള്ള യാത്രക്കാരനായിരുന്നു? ഫ്രഞ്ച് യാത്രക്കാരനായിരുന്നു ടവേണിയർ. അപ്പോൾ അദ്ദേഹം ഇന്ത്യയിലെത്തിയത് മുഗൾ പീരീഡിലായിരുന്നു. അപ്പോൾ മുഗൾ രാജവംശം ഭരിച്ചിരുന്ന സമയത്തായിരുന്നു ടവേണിയർ എവിടെ എത്തിയത്? ഇന്ത്യയിലെത്തിയത്. അന്നത്തെ മധ്യകാല ഇന്ത്യ എന്ന് പറയുന്നത് സാമൂഹ്യമായും സാമ്പത്തികമായും ഉച്ചനീചത്വങ്ങൾ നിലനിന്നിരുന്ന ഒരു സമൂഹമായിരുന്നു എന്നാണ് ടവേണിയർ പറയുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു? സാമൂഹ്യമായും സാമ്പത്തികമായും എന്തുണ്ടായിരുന്നു? ഉച്ചനീചത്വങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്നിക്വാളിറ്റീസ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഏതെന്ന് പറയുന്നത് ഈ ഒരു മധ്യകാല ഇന്ത്യയിലെ കാലഘട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനജീവിതം എന്തായിരുന്നു? വളരെ ദുസ്സഹമായിട്ടുള്ള ജനജീവിതമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത് നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ സമൂഹത്തിലെ നിലയും വിലയും കൽപ്പിച്ചിരുന്നത് ഓരോ ജനവിഭാഗങ്ങളുടെയും ജാതിയുടെയും അതുപോലെ തന്നെ അവരുടെ ഉപജീവന മാർഗത്തിൻ്റെയും സമ്പത്തിൻ്റെയും ക്രമത്തിലായിരുന്നു. അപ്പോൾ ആ സമൂഹത്തിൽ നിലയും വിലയും എങ്ങനെയാണ് ഇരുന്നത്? സമൂഹത്തിൽ നിലയും വിലയും നൽകിയിരുന്നത് അവിടുത്തെ ജാതി വ്യവസ്ഥ, രണ്ട് അവിടുത്തെ ഉപജീവന മാർഗം, മൂന്ന് അവരുടെ സമ്പത്ത്. അപ്പോൾ ജാതി വ്യവസ്ഥ, സമ്പത്ത്, ഉപജീവന മാർഗം ഇവ കേന്ദ്രീകരിച്ചായിരുന്നു എന്ത് നൽകിയിരുന്നത്? ഒരു ആ മധ്യകാല ഇന്ത്യയിലെ സമൂഹത്തിൽ നിലയും വിലയും കൽപ്പിച്ചിരുന്നത്. ഇത് നമ്മുടെ ആ ഒരു മധ്യകാല ഇന്ത്യയിലെ ജനജീവിതം വളരെ ദുസ്സഹമായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇനി മറ്റൊരവസ്ഥ എന്ന് പറയുന്നത് സമൂഹത്തിൽ ഉന്നതമായിട്ടുള്ള പദവി വഹിച്ചിരുന്ന ആളുകൾ എന്ന് പറയുന്നത് രാജാക്കന്മാർ, പ്രഭുക്കൾ, പുരോഹിതന്മാർ, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ എന്നിവരായിരുന്നു. അപ്പോൾ സമൂഹത്തിൽ ഉന്നതമായിട്ടുള്ള നില അലങ്കരിച്ചിരുന്ന ആളുകൾ ആരൊക്കെയായിരുന്നു? രാജാക്കന്മാരുണ്ടായിരുന്നു, പ്രഭുക്കന്മാരുണ്ടായിരുന്നു, പുരോഹിതന്മാരുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. ഉദ്യോഗസ്ഥന്മാർ, പുരോഹിതന്മാർ, പ്രഭുക്കന്മാർ, രാജാക്കന്മാർ ഇവർക്കെല്ലാം സമൂഹത്തിൽ എന്തുണ്ടായിരുന്നു? ഉന്നതമായിട്ടുള്ള ഒരു സ്ഥാനമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കൃഷിയിലും അതുപോലെ തന്നെ കൈത്തൊഴിലും ഉപജീവന മാർഗമായിട്ട് തിരഞ്ഞെടുത്തവർ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? അവർ സമൂഹത്തിൻ്റെ വളരെ താഴ്ന്ന തലങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഉയർന്ന തലങ്ങളിലുള്ളത് ആരൊക്കെയായിരുന്നു? രാജാക്കന്മാർ, പുരോഹിതന്മാർ, പ്രഭുക്കൾ, സേവകർ, ഉദ്യോഗസ്ഥർ ഇവരെല്ലാം എവിടെയായിരുന്നു? സമൂഹത്തിൻ്റെ ഉന്നതമായിട്ടുള്ള നിലകളിലായിരുന്നെങ്കിൽ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ളവർ എന്ന് പറയുന്നത് ആരൊക്കെയായിരുന്നു? കരകൗശല വേലയിൽ ഉൾപ്പെട്ടിരുന്നവരും അതുപോലെ തന്നെ കൃഷി ചെയ്തിരുന്നവരുമായിരുന്നു സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഓരോ ജാതികൾക്കും അവരുടേതായിട്ടുള്ള കസ്റ്റംസ് ആൻഡ് റിച്വൽസ് ഉണ്ടായിരുന്നു. അതായത് ഓരോ ജാതികൾക്കും അവരുടേതായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓരോ ജാതികൾക്കും അവരുടേതായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് വായിക്കുവാൻ സാധിക്കുന്നതാണ് അവിടെ അനാചാരങ്ങളും നിലനിന്നിരുന്നു. അപ്പോൾ ആചാരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ അനാചാരങ്ങൾ ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട അനാചാരങ്ങളായിരുന്നു ഒന്ന് ശൈശവ വിവാഹം, മറ്റൊന്ന് സതി. ശൈശവ വിവാഹം എന്ന് പറയുന്നത് കുട്ടികളായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ വിവാഹം കഴിക്കുന്നതാണ് ശൈശവ വിവാഹം എന്ന് പറയുന്നത്. അതുപോലെ സതി എന്ന് പറയുന്നത് ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി മരിക്കണം എന്ന് പറയുന്ന ഒരു അനാചാരം അക്കാലങ്ങളിലുണ്ടായിരുന്നു. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? സതി എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ടവേണിയർ നൽകിയിട്ടുള്ള മധ്യകാല ഇന്ത്യയിലെ സാമൂഹ്യ ജീവിതം എങ്ങനെയാണ് ദുസ്സഹമായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്?
ഒന്നെന്ന് പറയുന്നത് അവിടുത്തെ സമൂഹത്തിലെ നിലയും വിലയും കൽപ്പിച്ചിരുന്നത് എങ്ങനെയായിരുന്നു? നിലയും വിലയും കൽപ്പിച്ചിരുന്നത് അവരുടെ ജാതി, അവരുടെ ഉപജീവന മാർഗം, മറ്റൊന്ന് അവരുടെ സമ്പത്ത് എന്നതിൻ്റെ ക്രമത്തിലാണ് അവർക്ക് എന്ത് നൽകിയിരുന്നത്? സമൂഹത്തിലെ നിലയും വിലയും നൽകിയിരുന്നത്. അതോടൊപ്പം തന്നെ സമൂഹത്തിലെ ഉന്നതമായിട്ടുള്ള ശ്രേണി അലങ്കരിച്ചിരുന്നവരാരൊക്കെയായിരുന്നു? പ്രധാനമായും രാജാക്കന്മാരുണ്ടായിരുന്നു, പ്രഭുക്കന്മാരുണ്ടായിരുന്നു, പുരോഹിതന്മാരുണ്ടായിരുന്നു, അതുപോലെ തന്നെ സേവകരുണ്ടായിരുന്നു. ഇവരുടെ എല്ലാം സ്ഥാനം സമൂഹത്തിൽ വളരെ ഉന്നതമായിരുന്നു. ഇനി സാമൂഹ്യ ശ്രേണിയിലെ ഏറ്റവും താഴെ നിലയിൽ നിരന്നിരുന്നത് ആരൊക്കെയായിരുന്നു? പ്രധാനമായിട്ടും കരകൗശല വേദിയിലും അതുപോലെ തന്നെ കാർഷിക വൃത്തിയിലും ഉൾപ്പെട്ടിരുന്ന ജനങ്ങളായിരുന്നു സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ ഉണ്ടായിരുന്നത്. അതുപോലെ ഓരോ ജാതികൾക്കും അവരുടേതായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം നമുക്ക് ചേർത്ത് വായിക്കാൻ സാധിക്കുന്നതാണ് അനാചാരങ്ങളും ആ ഒരു മധ്യകാല ഇന്ത്യയിലെ സമൂഹത്തിൽ നിലനിന്നിരുന്നു. അതിനുദാഹരണങ്ങളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്? ശൈശവവിവാഹവും അതോടൊപ്പം സതിയും. ശൈശവവിവാഹം എന്ന് പറയുന്നത് എന്താണ്? ശൈശവവിവാഹം എന്ന് പറയുന്നത് കുട്ടികളായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ വിവാഹം കഴിക്കുന്നതാണ് ശൈശവവിവാഹം എന്ന് പറയുന്നത്. അതുപോലെ സതി എന്ന് പറയുന്നത് എന്താണ്? ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിന് ചിതയിൽ ചാടി മരിക്കുന്ന ആ ഒരു ദുരവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സതി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതാണ് ടവേണിയറുടെ ആ ഒരു എഴുതപ്പെട്ടിട്ടുള്ള വിവരണങ്ങളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന മധ്യകാല ഇന്ത്യയിലെ പ്രധാനമായിട്ടും മുഗൾ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിലുള്ള ജനജീവിതം എന്ന് പഠിക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് ഇന്ത്യ ദി അബോർഡ് ഓഫ് നോളജ്, വിജ്ഞാന കേന്ദ്രമായ ഇന്ത്യ എന്ന ഭാഗമാണ്. അപ്പോൾ ഇതിന് നമ്മളെ സഹായിക്കുന്നതെന്ന് പറയുന്നത് അമീർ ഖുസ്രു എന്ന ഒരു കവിയാണ്. അമീർ ഖുസ്രു എന്ന് പറയുന്നത് സുൽത്താനേറ്റ് പീരീഡിൽ ജീവിച്ചിരുന്ന ഒരു കവിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലിഖിതങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് മധ്യകാല ഇന്ത്യയിൽ എന്ന് പറയുന്നത് ജനങ്ങൾ നിരവധി ഭാഷകളിൽ പ്രാവീണ്യരായിരുന്നു. അതോടൊപ്പം തന്നെ ചെസ് കളി, ഗണിതം, പഞ്ചതന്ത്ര കഥകൾ ഇവയെല്ലാം മധ്യകാല ഇന്ത്യക്കാരുടെ ലോകത്തിനേക്കുള്ള പ്രധാനപ്പെട്ട സംഭാവനകളാണ് എന്നാണ് ആര് അഭിപ്രായപ്പെടുന്നത്? അമീർ ഖുസ്രു അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ അമീർ ഖുസ്രു എന്താണ് പറഞ്ഞത്? മധ്യകാല ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറയുന്നത് നിരവധി ഭാഷകളിലെ പ്രാവീണ്യരായിരുന്നു. അതോടൊപ്പം തന്നെ മധ്യകാല ഇന്ത്യയിലെ ജനങ്ങൾ ലോകത്തിന് നൽകിയ സംഭാവനകൾ ഏതൊക്കെയായിരുന്നു? ഒന്ന് ചെസ്, മറ്റൊന്ന് പഞ്ചതന്ത്ര കഥ, മറ്റത് ഗണിതം. അപ്പോൾ ചെസ്, ഗണിതം, പഞ്ചതന്ത്ര കഥകൾ ഇവയെല്ലാം മധ്യകാല ഇന്ത്യ ആർക്ക് നൽകിയ സംഭാവനകളായിരുന്നു? ലോകത്തിന് നൽകിയ സംഭാവനകളാണെന്നാണ് ആര് പറയുന്നത്? സുൽത്താനേറ്റ് പീരീഡിൽ ജീവിച്ചിരുന്ന കവിയായിട്ടുള്ള അമീർ ഖുസ്രു അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ നിരവധി വിജ്ഞാന കേന്ദ്രങ്ങൾ അക്കാലത്തെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇന്ത്യയിലെ ഇത്തരം വിജ്ഞാന കേന്ദ്രങ്ങളിലേക്ക് എത്തിയിരുന്നു. ഇങ്ങനെ പ്രധാനപ്പെട്ട വിജ്ഞാന കേന്ദ്രങ്ങളായിരുന്നു ബനാറസ്, ആഗ്ര, ലാഹോർ, കാഞ്ചി, മധുര, ഡൽഹി തുടങ്ങിയവ. അപ്പോൾ പ്രധാനപ്പെട്ട വിജ്ഞാന കേന്ദ്രങ്ങൾ എവിടെ ഏതൊക്കെയായിരുന്നു? പ്രധാനപ്പെട്ട വിജ്ഞാന കേന്ദ്രങ്ങളായിരുന്നു ബനാറസ്, ആഗ്ര, ലാഹോർ, കാഞ്ചി, മധുര, ഡൽഹി. ഡൽഹി, മധുര, കാഞ്ചി, ലാഹോർ, ആഗ്ര, ബനാറസ്, ഇതായിരുന്നു അക്കാലത്തെ പ്രധാനപ്പെട്ട വിജ്ഞാന കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിജ്ഞാന കേന്ദ്രങ്ങളിലേക്ക് വിദ്യ അഭ്യസിക്കുന്നതിനായിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ എത്തിച്ചേർന്നിരുന്നു. അതുപോലെ തന്നെ മധ്യകാല ഇന്ത്യയിൽ ജ്യോതിശാസ്ത്രവും ഗണിതശാസ്ത്രവും വളരെയധികം സ്വാധീനം ചെലുത്തിയിരുന്നു, അല്ലെങ്കിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആസ്ട്രോണമി ആൻഡ് മാത്തമാറ്റിക്സ് ആയിരുന്നു എവിടെ ഉണ്ടായിരുന്നതെന്ന് പറയുന്നത്? മധ്യകാല ഇന്ത്യയിൽ ഉണ്ടായിരുന്നു പറയുന്നത്. അതിനെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് പറയുന്നതാണ് ഭാസ്കരാചാര്യരുടെ ലീലാവതി എന്ന ഗ്രന്ഥം. അപ്പോൾ ഭാസ്കരാചാര്യർ രചിച്ച ലീലാവതി എന്ന് പറയുന്ന ഗ്രന്ഥം എന്തിനെക്കുറിച്ച് കാണിക്കുന്ന ഒരു തെളിവാണ്? മധ്യകാല ഇന്ത്യയിലെ ഗണിതശാസ്ത്രത്തിൻ്റെ സ്വാധീനവും അതുപോലെ തന്നെ അതിൻ്റെ വികാസത്തെയും കാണിക്കുന്ന ഒരു തെളിവാണ് ഭാസ്കരാചാര്യർ രചിച്ച ലീലാവതി എന്ന പുസ്തകം. അപ്പോൾ ഇത് കൂടാതെ തന്നെ വാന നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് പല നഗരങ്ങളിലും സംവിധാനങ്ങളും മധ്യകാല ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ജയ്പൂർ, ഡൽഹി, ഉജ്ജയിൻ, ബനാറസ്. ഇപ്പോൾ എവിടെയൊക്കെയാണ്? ജയ്പൂരുണ്ട്, ഉജ്ജയിനുണ്ട്, ഡൽഹിയുണ്ട്, ബനാറസ് ഉണ്ട്. ജയ്പൂർ, ഡൽഹി, ഉജ്ജയിൻ, ബനാറസ്, ഈ നഗരങ്ങളിലെല്ലാം തന്നെ വാന നിരീക്ഷണത്തിനുള്ള സംവിധാനങ്ങളും അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു വിജ്ഞാന കേന്ദ്രമായ ഇന്ത്യ എന്ന ഭാഗത്ത് എന്തൊക്കെയാണ് പറഞ്ഞത്? പ്രധാനമായിട്ട് പറഞ്ഞത് അമീർ ഖുസ്രുവിൻ്റെ ലിഖിതങ്ങളിൽ നിന്നുള്ള കാര്യമാണ്. അമീർ ഖുസ്രു എന്ന് പറയുന്നത് സുൽത്താനേറ്റ് പീരീഡിലുള്ള കവിയാണെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇന്ത്യയിലെ മധ്യകാല ഇന്ത്യയിലെ ജനങ്ങൾ നിരവധി ഭാഷകളിലെ പ്രാവീണ്യരാണ്. അതോടൊപ്പം തന്നെ അവരെന്ത് ചെയ്തിരുന്നു? ഗണിതം,
പഞ്ചതന്ത്ര കഥകൾ, അതോടൊപ്പം ചെസ്സ്, ഇതിലൊക്കെ പ്രാവീണ്യരായിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട സംഭാവനകളായിരുന്നു ഇവ എന്ന് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം നമുക്ക് ചേർത്ത് വായിക്കാൻ സാധിക്കുന്നതാണ് ഇവിടുത്തെ വിജ്ഞാന കേന്ദ്രങ്ങൾ. ഇവിടുത്തെ വിജ്ഞാന കേന്ദ്രങ്ങൾ എങ്ങനെയുള്ളവയായിരുന്നു? ഇവിടുത്തെ വിജ്ഞാന കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ലോകത്തിലുള്ള മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും പഠിക്കുവാനായിട്ട് എത്തിയിരുന്ന രീതിയിലുള്ള വളരെ പ്രസക്തങ്ങളായിട്ടുള്ള വിജ്ഞാന കേന്ദ്രങ്ങളായിരുന്നു. അവയ്ക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ബനാറസ്, ആഗ്ര, ലാഹോർ, കാഞ്ചി, മധുര, ഡൽഹി, ഇതെല്ലാം ഇങ്ങനെ ഉണ്ടായി വന്ന വിജ്ഞാന കേന്ദ്രങ്ങളായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞ മറ്റൊന്നാണ് ജ്യോതിശാസ്ത്രവും ഗണിതശാസ്ത്രവും വളരെയധികം വികാസം പ്രാപിച്ചിരുന്നു മധ്യകാല ഇന്ത്യയിൽ. അതിനൊരു ഉദാഹരണം ഏതാണ്? അതിനൊരു ഉദാഹരണമാണ് ഭാസ്കരാചാര്യ രചിച്ച ലീലാവതി എന്ന ഗ്രന്ഥം. അതോടൊപ്പം നമ്മൾ പറഞ്ഞു വാനനിരീക്ഷണത്തിന് മധ്യകാല ഇന്ത്യയിൽ വളരെ വലിയ ഒരു സ്വാധീനമുണ്ടായിരുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം വാനനിരീക്ഷണത്തിനുള്ള സൗകര്യം ചെയ്തിരുന്നു. അതിന് നമ്മൾ പറയുന്ന ഉദാഹരണങ്ങളാണ് ജയ്പൂർ, ഡൽഹി, ഉജ്ജയിൻ, ബനാറസ് തുടങ്ങിയവ. അപ്പോൾ ഇതാണ് നമ്മൾ എന്തിൽ പഠിച്ചത്? വിജ്ഞാന കേന്ദ്രമായ ഇന്ത്യ എന്ന ഭാഗത്തിൽ പഠിച്ചത്. അപ്പോൾ നമ്മളിന്ന് പഠിച്ച മധ്യകാല ഇന്ത്യ സമൂഹം, വിഭവം, വിനിമയം എന്ന പാഠഭാഗത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവായിട്ട് അത് ആ ഒരു കമൻറ്റ് സെക്ഷനിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാസാഗറിലെ കൂടുതൽ കൂടുതൽ ഓൺലൈൻ ക്ലാസ്സുകൾ ലഭ്യമാകുന്നതിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭ്യമാകുന്നതാണ്.